கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டு சௌக்கியமா நான் இங்கு சௌக்கியமே. உன்னை என்னை பார்க்கையில் கவிதை முட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டு சௌக்கியமா நான் இங்கு சௌக்கியமே. ഹായ്, എൻ്റെ പേര് ആസിഫ് എന്നാണ്. ഞാനിവിടെ ദുബായിലൊരു മെയിൻ്റനൻസ് കമ്പനിയിൽ പ്രൊജക്ട് എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഒരു 4 ഇയേഴ്സായിട്ട് ദുബായിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാം, മർഹബ മീഡിയയുടെ പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു കണ്ടസ്റ്റൻ്റാണ്. പാട്ടെന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ബട്ട് മ്യൂസിക്കിനോടുള്ളൊരു പാഷൻ കാരണം പാടുന്നു. പിന്നെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരുടെയും സപ്പോർട്ടുള്ളത് കാരണം ഇത് ഈ പ്രോഗ്രാമിലൊക്കെ ഇങ്ങനെ എത്തിപ്പെട്ടു. അത് തന്നെയാണ്. പിന്നെ പാടാം നോക്കു പാടാമെന്ന് പറയുന്നത് വലിയൊരു പ്രോഗ്രാമാണ്. ഈ ദുബൈയിലുള്ള ഒരുപാട് മ്യൂസിക്കിനോട് പാഷനുള്ള ഒരുപാട് പേർക്കുള്ള ഒരു വലിയൊരു വേദിയാണ് പാടാം നോക്കു പാടാം. പാടാം നോക്കു പാടാമിലൂടെ എൻ്റെ പാട്ടുകൾ ഇനി നിങ്ങൾ കേൾക്കും. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഇവിടെ ഒരു ഒരു മെയിൻ്റനൻസ് കമ്പനി വർക്ക് ചെയ്യുന്നു. അങ്ങനൊന്നുമില്ല. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ ഷോയിൽ ഒരുപാട് സിനിമസുമായിട്ട് കാണാൻ പറ്റി, അല്ലെങ്കിൽ അവരോട് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നു, എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം, ഫീൽ എന്താണ്? ഒരുപാട് മീൻസ് ഞാൻ ബേസിക്കലി മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനെ അത്യാവശ്യം ചെറിയ പാട്ടുകളൊക്കെ പാടുന്നുള്ളതല്ല. ഇവിടെ ഇപ്പം വന്നതിന് ശേഷം ഒരുപാട് മ്യൂസിക്കിനെ കുറിച്ച് പഠിക്കാൻ പറ്റി. കുറച്ചാണെങ്കിലും അതിന് കുറച്ച് പോലും എനിക്കറിയില്ലായിരുന്നു. ഈ കുറച്ചിൽ തന്നെ ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം ഒരുപാട് പഠിച്ചിട്ടുള്ളവരെ കുറിച്ച് ഞാൻ ആലോചിക്കുക, അവരൊക്കെ എന്തായിരിക്കും എന്നെ പോലുള്ളവരൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചത് നമ്മളിപ്പോൾ ഇപ്പോൾ ഏത് സോങ്ങാണ് പാടാൻ പോകുന്നത്? ഞാൻ നെഞ്ചുക്കുൾ പെയ്തിരുന്നു മാമഴി. അപ്പോൾ ആ പാട്ട് എന്താ സെലക്ട് ചെയ്യുന്ന പ്രത്യേക റീസൺ എന്തെങ്കിലും റീസൺ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല, ഒരുപാട് ഇഷ്ടമാണ് ആ സോങ്. പണ്ട് മുതലേ അല്ല, സ്പെഷ്യലി ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം? സ്പെഷ്യലി വൈഫിന് തന്നെ, ഓഫ് കോഴ്സ്. സൂപ്പർ. അപ്പോൾ നമുക്ക് വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടുന്ന നമ്മുടെ ആസിഫിൻ്റെ പാട്ട് കേൾക്കാം, നെഞ്ചുക്കുൾ പെയ്തിടും മാമഴി. ഓക്കെ. ഇനി നീ
என்னோடு வா வீடு வரைக்கும் என் வீட்டை பார் என்னை பிடிக்கும் இவள் யாரோ யாரோ தெரியாதே இவள் பின்னால் நெஞ்சை போகாதே இது பொய்யோ மையோ தெரியாதே இவள் பின்னால் நெஞ்சை போகாதே நெஞ்சுக்குள் பெய்திடும் சென்று மாறிது வானிலை பெண்ணே உண்மேல் பிழை நில்லாமல் வீசிடும் பேரலை நெஞ்சுக்குள் நீந்திடும் தாரகை பொன் வண்ணம் சூடிய காரிகை பெண்ணே நீ காஞ்சனை ஓ சாந்தி சாந்தி ஓ சாந்தி വളരെ നന്നായിരുന്നു പാടിയത്. ടോട്ടലി അവർ ടോട്ടലി നമ്മുടെ ഓർക്കസ്ട്രയിലുള്ള നമ്മുടെ രണ്ടുപേരും വളരെ നന്നായിട്ട് പ്ലേ ചെയ്തു. തീർച്ചയായും തീർച്ചയായും ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ അതൊരു നല്ല റൊമാൻറ്റിക് ആയിട്ട് ആസിഫിന്റെ കേപ്പബിലിറ്റി നിന്നുകൊണ്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു. വളരെ നന്നായിട്ട് പാടി ആസിഫ്. താങ്ക് യു, താങ്ക് യു. പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ദുബായിൽ നമ്മൾ ഇത്രയും ഒരുപാട് നാട് വിട്ട് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കൂടി ഒരു കൂട്ടായ്മയിൽ ഒരു ഗ്യാതറിംഗിൽ നമുക്കൊന്ന് ചേരാനും കാണാൻ പറ്റിയതിലും ഒരുപാട് ആൾക്കാരുടെ പാട്ട് കേൾക്കാം. നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഒരാൾ സിവിൽ എഞ്ചിനീയർ, ഒരാൾ നേഴ്സ്, ഈ പറഞ്ഞ പല ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുഞ്ഞു ആൾക്കാരുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരുടെയൊക്കെ നമ്മളിപ്പോൾ ആ കേപ്പബിലിറ്റി, ഇപ്പോൾ ആസിഫിനെ പോലുള്ള കലാകാരന്മാരുടെ പ്രത്യേകത ആ ഉള്ള കേപ്പബിലിറ്റി മനസ്സിലാക്കി ഒരു പാട്ട് ചോയ്സ് എടുക്കുന്നു, അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്നു. ആസിഫ് ഇത് പലവട്ടം പാടി കേൾക്കുമ്പോൾ ഓരോ വട്ടം പാടുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത് കീപ്പപ്പ് ചെയ്യൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇരിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് വരുന്നു. താങ്ക് യു. ശരി.